Hi friends, in the tender pudding video, tell our come so good. In the banana facial energy and for another honey underlay facially. Honey is the one that we face in dryness, marmen, carta particle marmen, a cover there, them helpful lana, number skin bright down and glowing to the neck. We have a little bit of a facial. Nanai mix you a carana, honey, pet on the meltag and chip padana, the wonder, lavender, nanai the mixer, then shesha matram, face lapla jeva. Alangil and amalid the kailed the petumba, separate idiricum. Under nanai mixer, then shesha matram, face lapla jeva. ఇది మన ఫేస్ ని కంప్లీట్ ఐట అప్లై చేసిన శేషం ഒന്ന് జస్ట్ ഒരു 2 మినిట్స్ ഓളം మసాజ్ ని കൊടുക്കുക మసాజ్ ని കൊടുത്തതിന് ശേഷം മാത്രം ఫేస్ క్లీన్ చేయాలి ഞാനിവിടെ ഫേസ് ഒരു 2 3 മിനിറ്റ് ഓളം മസാജ് ഒന്ന് ചെയ്തു കൊടുത്തു അതിനു ശേഷം ഒന്നില്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു നനഞ്ഞ ഒരു കോട്ടൺ കൊണ്ട് ഫേസ് തുടക്കിയാണ് ചെയ്തിരിക്കുന്നത് Cleansing chamber, number face complete at a massage at a cardinum face complete at a number at the step on a scrubbing. Scrubbing in an annual trigger 1 tablespoon olam honey, Adinodapatane coffee powder 1 teaspoon olam, pinna sugar 1 teaspoon. Moon ingredients good in Namkanana on the mixer the odaka. നന്നായി മിക്സ് ചെയ്യണം കാരണം ഇത് മിക്സ് ആണ് ഇച്ചിരി പാടാണ് കാരണം ഹണിയും ഇതെല്ലാം കൂടി ഒന്ന് മെൽറ്റ് ആയി വന്നം അതുകൊണ്ട് കൂടുതൽ നേരം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഈ പാക്ക് ഇപ്പോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി ഡ്രൈനസ് തോന്നുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യരുത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒരു ബൗളിൽ വെള്ളം എടുത്ത് ഒന്ന് കൈ ഒന്ന് നനച്ചതിനു ശേഷം മാത്രം നിങ്ങളുടെ ഫേസ് മസാജ് ചെയ്യുക അതല്ലെങ്കിൽ ഫേസിന് വളരെ അധികം സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ നനച്ചു കൊടുത്തതിനു ശേഷം മാത്രം നിങ്ങളുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യുക കണ്ണിന്റെ പോർഷൻസിൽ ഒന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല കാരണം സ്ക്രബ്ബിംഗ് മൂക്ക് കവിള് ആ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും ചെയ്യേണ്ടത് കാരണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിത് കൂടുതലും യൂസ് ചെയ്യുന്നത് മൂക്കിൻ്റെ ഭാഗങ്ങളിൽ ചിന്നിൻ്റെ ചീക്ക് സൈഡ് അതെല്ലാം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നന്നായി പത്ത് മിനിറ്റോളം നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്തതിനു ശേഷം ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരു നോർമൽ വാട്ടറിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം ദേ ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു നല്ലൊരു ചേഞ്ച് ഉണ്ട് എൻ്റെ ഫേസിൽ തന്നെ കണ്ട ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിംഗ് ആണ് മസാജിംഗിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തൈരാണ് തൈര് ഒരു 1 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 1 ടീസ്പൂണോളം ഹണിയും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം കൂടുതൽ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് ഹണി ഒന്ന് കൂടുതൽ മിക്സ് ആകാൻ ഇച്ചിരി സ്ലോ ആണ് അതാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഫേസിൽ പെട്ടുമ്പോൾ ഹണി സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കും അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത്
സമയത്ത് മാത്രമേ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നമുക്ക് ഈ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം മസാജ് ചെയ്ത് കൊടുക്കുക. നെക്ക് തുടങ്ങി കംപ്ലീറ്റ് മസാജ് ചെയ്യുക. പിന്നെ മസാജിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കവിൾ സൈഡെല്ലാം താഴോട്ട് നിങ്ങൾ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ കവിൾ തൂങ്ങാൻ സാധ്യതയുണ്ട്. എപ്പോഴും മുകളിലോട്ട് മാത്രം മസാജ് ചെയ്യുക, എന്നാൽ മാത്രമേ കവിൾ അല്ലെങ്കിൽ സാഗിങ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പോർഷൻസും എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മസാജ് ചെയ്യാം. കാരണം സ്ക്രബിങ് മാത്രമേ കണ്ണിൻ്റെ പോർഷൻസ് മസാജ് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. ക്ലെൻസിങ്ങും മസാജിങ്ങും എല്ലാം കണ്ണിൻ്റെ അവിടെ റൗണ്ട് മസാജ് എല്ലാം കൊടുത്ത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. ഐബോൾസും എല്ലാം നന്നായി മസാജ് ചെയ്യുക. ടെൻ ടു 15 മിനിറ്റ് വരെ മസാജിങ് ചെയ്യാം. നമുക്ക് മസാജിങ് ചെയ്തതിന് ശേഷം നമുക്കൊരു നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാം. ഫേസ് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ചേഞ്ച് ഉണ്ട് ഫേസിന് തന്നെ, നിങ്ങൾക്ക് തന്നെ കാണാലോ. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. ഇവിടെ ഫേസ് പാക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് മുൾത്താണിമിട്ടിയാണ്. മുൾത്താണിമിട്ടി ഒരു 1 teaspoonഓളം, പിന്നെ കടലമാവ് ഒരു 1 teaspoonഓളം എടുത്തിട്ടുണ്ട്. ആണി ഒരു 1 tablespoon. പിന്നെ എടുത്തിരിക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. ലെമൺ ജ്യൂസ് ഒരു 2 teaspoonഓളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് റോ മിൽക്ക് യൂസ് ചെയ്യേണ്ടവർക്ക് റോ മിൽക്ക് ആണെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഡ്രൈ സ്കിന്നുകാർ ഈ കടലമാവും മുൾത്താണി മിട്ടിച്ചിട്ട് ഡ്രൈ ആക്കുന്നതാണ് സ്കിന്ന്. പിന്നെ ഹണി ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് ബാലൻസ്ഡ് ആയി പോകും. എന്നാലും പിന്നെ ചിലവർക്ക് കൂടുതൽ ഡ്രൈ ആവും. അങ്ങനെയുള്ളവർ വേണമെങ്കിൽ 1 teaspoon ലെമൺ ജ്യൂസും 1 teaspoon റോ മിൽക്കും വെച്ച് യൂസ് ചെയ്യാം. ഈ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പാക്ക് ഇടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ റൗണ്ട് പോർഷൻസ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ പാക്ക് ഇടാൻ പാടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ പാക്ക് ഇട്ടേക്കുമ്പോൾ കുറച്ച് കണ്ണിൻ്റെ അവിടെ കൂടുതലായി പോയി. കാരണം മിറർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നോക്കാണ്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ മിററിൽ നോക്കി കറക്റ്റായിട്ട് റൗണ്ട് പോർഷൻ സെപ്പറേറ്റ് വിട്ടിട്ട് വേണം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ഞാൻ വീട്ടിൽ വെച്ച് ചെയ്യണ സമയത്താണ് എങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ കണ്ണിലരിഞ്ഞ് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ കണ്ണിന്റെ ഡാർക്ക്നെസ് ഒക്കെ മാറും. എന്റെ ഫേസ് വാഷ് ചെയ്തു, നല്ലൊരു ചേഞ്ച് ഉണ്ട് എന്റെ ഫേസിന് തന്നെ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാൻ പറ്റും, ഞാൻ ഫസ്റ്റിലെ പറയുമ്പോൾ ഉള്ളത് പോലെയല്ല, നല്ലൊരു ഗ്ലോയിങ് ഉണ്ട്. നമ്മുടെ ഡാർക്ക് കണ്ട ഡ്രൈനെസ് ഒക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ കമന്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കേ, ബൈ.